നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും ലോക മഹായുദ്ധത്തിന്റെ ആശങ്ക ഉയരുന്നു. യമനിൽ ഹൂതി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി അമേരിക്കയും ബ്രിട്ടനും നിലപാട് കടുപ്പിക്കുകയാണ്. ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്കെതിരായ ഹൂതി ആക്രമണത്തിന് തിരിച്ചടി. ചരക്ക് കപ്പലുകൾ സംരക്ഷിക്കാനുള്ള നടപടികൾക്ക് പിന്തുണ അറിയിച്ച് ഇന്ത്യ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുമായി ആശയവിനിമയം നടത്തി. ഇതോടെ കടലാക്രമണത്തിൽ പുതിയൊരു സഖ്യം രൂപപ്പെടുകയാണ്. യമനിലെ ഹൂതി വിഭാഗ കേന്ദ്രങ്ങൾക്കെതിരെ വ്യോമാക്രമണം പ്രഖ്യാപിച്ച് യുഎസ് യു കെ സൈന്യം രംഗത്ത് വരികയായിരുന്നു. ചെങ്കടലിൽ ഹൂതി ഭീകരരുടെ ആക്രമണം പതിവായ സാഹചര്യത്തിലാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നടപടി. 27 കപ്പലുകൾക്കെതിരെയാണ് ഹൂതി ഭീകരർ ആക്രമണം നടത്തിയത്. തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ട്രക്ക് കാരിയറും ഹൂതി ഭീകരർ പിടിച്ചെടുത്തിരുന്നു. ഇതിനെ അനുവദിക്കില്ലെന്നാണ് അമേരിക്കയുടെ പക്ഷം. ഗാസയിലെ ഇസ്രായേൽ ആക്രമണ പശ്ചാത്തലത്തിലാണ് ഹൂതികൾ കടൽ ആക്രമണത്തിന് ഇറങ്ങിയത്. ഇതിനെ പാശ്ചാത്യ ലോകം എതിർക്കുന്നത് പുതിയ യുദ്ധ സാഹചര്യം സൃഷ്ടിക്കാൻ ഇടയുണ്ട്. യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണമാണ് പ്രധാനമായും നടത്തുന്നത്. അമേരിക്കയും ബ്രിട്ടനുമാണ് ആക്രമണം നടത്തിയത്. തലസ്ഥാനമായ സനായിലും ചെങ്കടൽ തുറമുഖം ഹുദൈദയിലുമാണ് കനത്ത ആക്രമണം നടത്തിയത്. ദമർ നഗര ഹൂതി ശക്തി കേന്ദ്രമായ സാദ എന്നിവിടങ്ങളിലും ആക്രമണം നടത്തി. പിന്നീട് വ്യോമാക്രമണത്തിന് പുറമെ കപ്പലുകൾ, അന്തർവാഹിനി എന്നിവ ഉപയോഗിച്ചും ആക്രമണം കടുപ്പിച്ചു. ഇതോടെ ഹൂതികൾ വൻ പ്രതിസന്ധിയിലായി. കൂടുതൽ രാജ്യങ്ങൾ ഈ സൈനിക നടപടിക്ക് പിന്തുണ നൽകുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയുടെ പിന്തുണയും നിർണായകമായി. യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും കപ്പലുകളും ഉപയോഗിച്ചാണ് അമേരിക്കയും ബ്രിട്ടനും ആക്രമണം നടത്തുന്നത്. സനായിലും ചെങ്കടലിനോട് ചേർന്നാണ് ഹൂതി ശക്തി കേന്ദ്രത്തിലും അതിശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. അതിനിടെ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തെ അപലപിച്ച് യു എൻ രക്ഷാസമിതി പ്രമേയം പാസാക്കി. 15 രക്ഷാസമിതിയിൽ അൾജീരിയ, ചൈന, മൊസാംബിക്, റഷ്യ എന്നിവ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അതായത് റഷ്യ മറ്റ് അമേരിക്കയും ബ്രിട്ടനെയും പിന്തുണയ്ക്കുന്നില്ലെന്ന് വ്യക്തം. അമേരിക്കയും ജപ്പാനും ചേർന്ന് അവതരിപ്പിച്ച പ്രമേയത്തെ 11 രാജ്യങ്ങൾ അനുകൂലിച്ചപ്പോൾ ആരും എതിർത്ത് വോട്ട് ചെയ്തില്ല. റഷ്യ ഭേദഗതി നിർദ്ദേശിച്ചെങ്കിലും അംഗീകരിക്കപ്പെട്ടില്ല. ഗാസയിൽ 23 സാധാരണക്കാരെ കൊലപ്പെടുത്തിയതിനെ മറന്നുള്ള പ്രമേയത്തോടൊപ്പം നിൽക്കാൻ കഴിയില്ലെന്നും അൾജീരിയൻ അംബാസിഡർ അമർ ബിൻതജമോ പറഞ്ഞു. ആഗോള വ്യാപാരത്തെ ബാധിക്കുന്ന ആക്രമണം ഹൂതികൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും സംഘർഷം വ്യാപിക്കുന്നത് തടയാൻ നയതന്ത്ര ശ്രമം തുടരണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. ചെങ്കടലിൽ ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തുടരുമെന്ന ഭീഷണി മുൻനിർത്തി ഹൂതികൾക്കെതിരെ സൈനിക നീക്കം ശക്തമാക്കുകയായിരുന്നു അമേരിക്കയും ബ്രിട്ടനും. ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഹൂതികളും വ്യക്തമാക്കി. ഹൂതി ആക്രമണത്തെ കഴിഞ്ഞ ദിവസം യു എൻ രക്ഷാസമിതി അപലപിച്ചിരിക്കെ സൈനിക നടപടിക്ക് നയതന്ത്ര പിന്തുണ ഉണ്ടെന്നാണ് അമേരിക്കയും ബ്രിട്ടനും വിലയിരുത്തുന്നത്. ഇന്നലെ അർദ്ധരാത്രി ചേർന്ന ബ്രിട്ടീഷ് മന്ത്രിസഭാ യോഗത്തിൽ ഹൂതികൾക്കെതിരായ ആക്രമണ സാധ്യത സംബന്ധിച്ച് പ്രധാനമന്ത്രി ഋഷി സുനക് വിശദീകരിച്ചതായി BBC റിപ്പോർട്ട് ചെയ്തു. ഹൂതികളുടെ പ്രധാന സൈനിക കേന്ദ്രത്തിന് നേരെ ചുരുങ്ങിയ തോതിലുള്ള ആക്രമണം ാണ് അമേരിക്കയും ബ്രിട്ടനും ലക്ഷ്യമിടുന്നതെന്നും ബ്രിട്ടീഷ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഹുദൈദയ്ക്കും ഡ്രോണുകൾ അയക്കുന്ന കേന്ദ്രങ്ങൾ ആക്രമിക്കാനാണ് പദ്ധതിയെന്നും ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണലും റിപ്പോർട്ട് ചെയ്തു.